ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മുടെ പാപങ്ങൾക്ക് പശ്ചാത്താപവും പാപബോധവും ഒക്കെ തരുന്നത് കർത്താവല്ലേ? നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപങ്ങൾ കഴുകി വിശുദ്ധീകരിച്ച് വന്നിട്ട് ഉടനെ തന്നെ അതേ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാമോ? ഒരു പന്നി കുളിച്ച് വൃത്തിയായിട്ട് വീണ്ടും അത് ചെളിയിൽ തന്നെ കിടന്നുരുണ്ടാൽ അതിന്റെ കുളിക്ക കൊണ്ട് എന്ത് മെച്ചം? ശവശരീരത്തിൽ തൊട്ട് കൈ കഴുകി വൃത്തിയായി വന്നിട്ട് വീണ്ടും ശവശരീരത്തിൽ തൊട്ടാൽ ആ കൈകഴുകൽ കൊണ്ട് എന്ത് മെച്ചം? പാപങ്ങൾ മോചിതരായി വന്നിട്ട് ഉടനെ തന്നെ വീണ്ടും അതേ പാപങ്ങൾ, ഗൗരവമുള്ള പാപങ്ങൾ എല്ലാം ചെയ്യുകയാണെങ്കിൽ മക്കളെ, ഈ അനുരഞ്ജനം കൊണ്ട്, ഈ മനസ്സന്തരം കൊണ്ട് എന്ത് മെച്ചം? പാപത്തിന്റെ ചെളികളിലെല്ലാം ചവിട്ടി ഘോര പാപങ്ങളും മാരക പാപങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഒരു മടിയും കൂടാതെ ചെയ്ത് നരകത്തിൽ പോലും പ്രവേശനം ലഭിക്കാത്ത പാപത്തിന്റെ ഇരുട്ടറകളിലേക്ക് നിങ്ങളുടെ ആത്മാക്കളെ വലിച്ചെറിയപ്പെടുന്നതിനും മുന്നേ കർത്താവ് നയിക്കുന്ന ആ സ്വർഗീയ യാത്രയിലേക്ക് പങ്കുചേരാം. അനുദപിച്ച് മനസ്സാന്തരപ്പെട്ട് കർത്താവിൻ്റെ ആ മഹോന്നത സ്വർഗീയ യാത്ര, ആ യാത്രയിലേക്ക് എല്ലാ മക്കൾക്കും പങ്കുചേരാം. ക്രിസ്തുവിനോടൊപ്പം ഒരു സ്വർഗീയ യാത്ര, ഇന്നത്തെ വചനം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 3:2.